Welcome to our Maths class for Standard 6. We are learning the chapter 5, Understanding Elementary Shapes. Last class we have discussed the different types of angles, that is acute angle, obtuse angle, right angle and revolution. That is 360 degrees is the one complete revolution, 90 degrees half a revolution, 270 degrees is the 3/4 of the revolution and 1/4 of the revolution is 90 degrees. Now we are learning measuring angles. That you have learned in previous classes. That is, you learned in 4th or 5th standard to measure the angle. The unit for measuring angle is degree. Degree measure. For example, 52 degree. അങ്ങനെ മെഷർ പറയുമ്പോൾ നമ്മൾ ആ നമ്പറിന്റെ ടോപ്പില് റൈറ്റ് സൈഡില് ചെറുതായിട്ടൊരു സീറോ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ഡിഗ്രി മെഷർ എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? എനിക്കറിയാം, പ്രൊട്രാക്ടർ അല്ലേ. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉള്ളതാണ് പ്രൊട്രാക്ടർ അല്ലേ. ഈ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഒരു ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ, അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ പ്രൊട്രാക്ടറിന്റെ സീറോ ലൈൻ എന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത് ഇതുണ്ട്, ഇതാണ് സെന്റർ. അപ്പൊ ഈ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ ആംഗിളിന്റെ സെന്ററിൽ വെക്കണം. സെന്ററിൽ വെക്കുമ്പോൾ ഓർക്കാം, ഇവിടെ താഴെ കാണാം സീറോ ലൈൻ. ഈ സീറോ ലൈൻ എന്ന് പറയുന്നത് ഈ ആംഗിളോട്, അതായത് ഈ താഴെയായിട്ടുള്ള ബേസ് ആംഗിളോട് ജോയിൻ ചെയ്ത് പോകണം. അതായത് സെന്റർ ഇവിടെ ആംഗിളിന്റെ സെന്ററിൽ വയ്ക്കണം, സീറോ ലൈൻ പോയിന്റ് സൈഡിൽ പോകണം. പക്ഷെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, ഇവിടെ സെന്റർ ആംഗിളിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചു. ഇനി കണ്ടോ, സീറോ ലൈൻ എന്ന് പറയുന്നത് പോയിന്റ് സൈഡിൽ ഇത് പോകുന്നു. അപ്പൊ നോക്കുക, നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 40-ക്കും 50-ക്കും ഇടയ്ക്കുള്ള ലാർജ് ലൈനാണ് അല്ലേ. നോക്കി ഈ ആമ കുറച്ചുകൂടെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അതായത് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാം. അപ്പോൾ നോക്കി നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ആംഗിൾ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് വേണ്ട ഇതിങ്ങനെ വെക്കുമ്പോൾ സീറോ ലൈൻ കോയിൻസൈഡ് ചെയ്തു. എന്താ, നമ്മുടെ 40-ക്കും 50-ക്കും ഇടയ്ക്ക് വരുന്ന ലൈനാണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അടുത്ത് ഇത് വരയ്ക്കുമ്പോൾ നോക്കി ഇതെങ്ങനെയാണ്, ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചു, അതായത് സീറോ സീറോ ഇവിടെ വെച്ചു, സെൻറ്റർ സെൻറ്റർ ആംഗിളിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ചു, സീറോ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി ഈ ആം എന്ന് പറയുന്നത് ഈ 120 ഡിഗ്രി. ഇപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നിന്നാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇന്നർ റീഡിങ്, ഇന്നർ റീഡിങ് വേണം നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ ഔട്ടർ റീഡിങ്. അപ്പം ഇവിടെ 120 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പോൾ ബാക്കി രണ്ട് 1, 2, 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺവീനിയൻ്റ് അല്ല എന്ന് നോക്കുവാണെങ്കിൽ ഈ ആംസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്കെയില് നേരെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് മതി, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ആംഗിൾ അല്ലേ. ഇവിടെ വരച്ചിട്ടുണ്ട് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഒന്ന് നേരെ ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ആംസ് ഈ റൈറ്റ് ആംഗിളിനേക്കാളും ക്ലോസ് ആയിട്ടുണ്ട്, അത് അക്യൂട്ട് ആംഗിൾ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയുള്ള ആംഗിൾ ആണെങ്കിൽ ഒബ്ട്യൂസ് ആംഗിൾ, അതായത് ഈ ആംസ് 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയായിരിക്കും, 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ, ഇങ്ങനെ. ഇതിനേക്കാളും അതാണ് അതാണ് ഒബ്ട്യൂസ് ആംഗിളിന്റെ പ്രത്യേകത. ഇനി സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിള് ഫോം, ആംഗിളിന്റെ രണ്ട് ആംസും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. നമുക്കറിയാം രണ്ട് റേസ് ആണ് അല്ലേ, ഈ രണ്ട് റേസും കൂടെ ഇങ്ങനെ ഒരു ലൈൻ ഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ആംഗിൾ, അതായത് 180 ഡിഗ്രി. ഇനി ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ലെസ് ദാൻ 360 ഡിഗ്രി ഉള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ, അതായത് ഈ അകത്തെ മെഷർ അല്ല ഈ പുറത്തെ മെഷർ ആയിരിക്കും റിഫ്ലക്സ് ആംഗിളിന്റെ മെഷർ. നെക്സ്റ്റ് ട്രയാംഗിൾസ്. Look at the board.
Can you see the figure of a triangle? Okay. Triangle ABC. You know that triangle is a polygon. You know what is polygon? Polygon is a closed figure made up of line segments. Line segments are not that big. You know, closed figure. What are you saying? Triangle. That is polygon. Least number of sides of a polygon. Anna. Triangle. That is area. Number of sides of a polygon. Is that the moon side of a polygon? Anna. Eight of area polygon. Anna. That is triangle. This is also an acute angle. This is
Okay.